ആർ എസ് എസ് ബി ജെ പി ചാനൽ എന്ന് സി പി എം പറയുന്ന ജനം ടി വിയിൽ മന്ത്രി ജി സുധാകരന്റെ മകന് ഓഹരിയുണ്ടെന്ന് വെളിപ്പെടുത്തൽ രാഷ്ട്രീയ ചർച്ചയാകുന്നു ചാനൽ ചർച്ചയിൽ ജനം ടി വി യുടെ ചീഫ് എഡിറ്റർ ജി കെ സുരേഷ് ബാബു ഇക്കാര്യം വെളിപ്പെടുത്തിയത് വിവാദത്തിൽ ഇനിയും പ്രതികരണത്തിന് മന്ത്രി ജി സുധാകരൻ തയ്യാറായിട്ടില്ല ജനം ടി വി കോർഡിനേറ്റിംഗ് എഡിറ്റർ അനിൽ നമ്പ്യാരെ സ്വർണക്കടത്ത് കേസിൽ കസ്റ്റംസ് ചോദ്യം ചെയ്തതിനു പിന്നാലെ ചാനലിനും ബി ജെ പി സി പി എം ശക്തമായി തിരിഞ്ഞിരുന്നു ജനം ടി വി ആർ എസ് എസ് ബി ജെ പി ചാനലാണെന്നും അനിലിനെ ചോദ്യം ചെയ്തത് ബി ജെ പി വിശദീകരിക്കണമെന്നും സി പി എം ആവശ്യപ്പെട്ടു സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി സ്വപ്ന സുരേഷിന് ചാനലിൽ ഓഹരിയുണ്ടെന്ന പ്രചരണവും ഇതിനിടയിലുണ്ടായി സൈബർ സഖാക്കളാണ് ഇത്തരത്തിൽ വാദവുമായി എത്തിയത് ഇതിനെ പ്രതിരോധിക്കാനാണ് വെളിപ്പെടുത്തലുമായി ജനം ടിവി എത്തുന്നത് ദേശീയതയിൽ ഊന്നി പ്രവർത്തിക്കുന്ന സ്വതന്ത്ര ചാനലാണ് ജനമെന്ന് വിശദീകരിക്കാനാണ് ശ്രമം ഇതോടെയാണ് മന്ത്രിസഭയിലെ ശക്തനായ മന്ത്രി ജി സുധാകരന്റെ മകനും ചില സി പി എമ്മുകാർക്കും അടക്കം ഓഹരിയുള്ള ചാനലാണ് ജനം ടി എന്ന് ചീഫ് എഡിറ്റർ വ്യക്തമാക്കിയത് അയ്യായിരത്തി ഇരുന്നൂറ് ഓഹരിയുടെ മകൾ ചാനലിനുണ്ട് ഓട്ടോറിക്ഷ ഓടിക്കുന്നവർ മുതൽ രാഷ്ട്രീയക്കാർ വരെയുള്ള ദേശസ്നേഹികളായവരാണ് ഇവരെല്ലാമെന്നും ചാനൽ അവകാശപ്പെട്ടു ചാനലിൽ നിന്ന് താൽക്കാലികമായി ഒഴിവാക്കപ്പെട്ട അനിൽ നമ്പ്യാർ ജനം ടിവിയുടെ മുന്നൂറോളം ജീവനക്കാരിൽ ഒരാൾ മാത്രമാണെന്നും ഓഹരി ഉടമയല്ലെന്നും ചാനൽ എം ഡി പി വിശ്വരൂപൻ പറഞ്ഞു ചാനലിൽ ആരൊക്കെ ഓഹരി എടുത്തിട്ടുണ്ടെന്ന് രജിസ്ട്രാർ ഓഫ് കമ്പനി വെബ്സൈറ്റിൽ വ്യക്തമാണെന്നും അദ്ദേഹം പറഞ്ഞു മന്ത്രിയുടെ മകന് കൈരളി ടിവിയിൽ ഷെയർ ഉണ്ടോ എന്ന് ചോദിച്ച ചീഫ് എഡിറ്റർ നിരവധി സി പി എമ്മുകാർക്കും ചാനലിൽ ഷെയർ ഉണ്ടെന്നും അദ്ദേഹം പറയുന്നു സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം എസ് രാമചന്ദ്രൻ പിള്ള ആർ എസ് എസ് ശിക്ഷകനായിരുന്നു എന്ന ബി ജെ പി മുഖപത്രത്തിന്റെ വെളിപ്പെടുത്തൽ വിവാദം സൃഷ്ടിച്ചതിനു പിന്നാലെയാണ് സി പി എമ്മിനെ വീട്ടിലാക്കുന്ന മറ്റൊരു വെളിപ്പെടുത്തലുമായി ജനം ചാനൽ തന്നെ രംഗത്തെത്തിയിരിക്കുന്നത് പുതിയ വിവാദങ്ങൾക്ക് ഇത് തുടക്കം കുറിക്കും ശത്രുക്കളെ പോലെ പെരുമാറുകയാണെങ്കിലും സി പി എമ്മും ബി ജെ പിയും ആവശ്യമുള്ളപ്പോഴൊക്കെ കൂട്ടുകക്ഷികളാണെന്ന് പ്രതിപക്ഷ നേതാവ് ഇന്നലെ ആരോപിച്ചിരുന്നു അതിനിടെ സുധാകരന്റെ മകനുമായി ബന്ധപ്പെട്ട ജനം ടി വി വെളിപ്പെടുത്തലിനെ കരുതലോടെ മാത്രമേ സി പി എം നേരിടൂ സുധാകരന്റെ മകന് ജനം ടിവിയിൽ ഷെയർ ഉണ്ടെന്ന വിവാദത്തിൽ പ്രതികരണവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്ത് വന്നിരുന്നു കരുതലോടെയായിരുന്നു പ്രതികരണം ആരോപണം നിഷേധിച്ചതുമില്ല അതിനകത്ത് ആർക്കൊക്കെ ഷെയർ ഉണ്ടെന്ന് എനിക്കറിയില്ല സുധാകരന്റെ മകന് എവിടെയൊക്കെ ഷെയർ ഉണ്ടെന്നും എനിക്കറിയില്ല പറയുന്ന കാര്യങ്ങളിൽ വസ്തുത വേണമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി ഇതിനു പിന്നാലെ സൈബർ ഇടങ്ങളിലും ഇത് ചർച്ചയാവുകയായിരുന്നു സുധാകരന്റെ ചിത്രം പങ്കുവെച്ച് സംക്യൂണിസ്റ്റ് എന്ന് പരിഹസിച്ച് എൽദോസ് കുന്നപ്പള്ളി എം എൽ എയും രംഗത്തെത്തി ഫേസ്ബുക്കിലൂടെയാണ് അദ്ദേഹത്തിന്റെ പരിഹാസം അനിൽ നമ്പ്യാർ ജനം ടിവിയിൽ ജോലി ചെയ്യുന്നു എന്ന അറിവിനപ്പുറം അദ്ദേഹവുമായി ഒരടുപ്പവുമില്ലെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ പ്രതികരിച്ചു ജനം ടിവിയുമായി ബന്ധപ്പെട്ട കാര്യത്തിന് ചീഫ് എഡിറ്ററോ മാനേജിംഗ് എഡിറ്ററോ ആണ് വിളിക്കാറുണ്ടായിരുന്നത് അനിൽ നമ്പ്യാർ എന്നെയോ ഞാൻ തിരിച്ചോ വിളിച്ചിട്ടില്ല എന്നും മുരളീധരൻ പറഞ്ഞു സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതിയായ സ്വപ്ന സുരേഷിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അനിൽ നമ്പ്യാരുടെ മൊഴിയും കസ്റ്റംസ് എടുത്തിരുന്നു തുടര്ന്ന് അനിലിനെ ജനം ടിവിയുടെ ചുമതലയിൽ നിന്നും മാറ്റി വി മുരളീധരന് വേണ്ടിയാണ് സ്വപ്നയുമായി അനിൽ സംസാരിച്ചത് എന്നാണ് സിപിഎം പ്രചരണം മുരളീധരന്റെ ഫോൺ പരിശോധിക്കണമെന്ന് ഇടതുമുന്നണി ഔദ്യോഗികമായി തന്നെ ആവശ്യപ്പെടുകയും ചെയ്തു